ഒരുപാടായി, ഇനി പോവാതിരിക്കാൻ പറ്റത്തില്ല അച്ഛാ, അതുകൊണ്ടാ. മോനിവിടെയുള്ളത് ഒരാശ്വാസമായിരുന്നു. അറിയാം അമ്മേ, പിന്നെ അവിടുന്ന് വിളിയോട് വിളി. ബ്രിഗേഡിയറുടെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അല്പമെങ്കിലും വിട്ടുവീഴ്ച ചെയ്യുന്നത് എന്റെ കാര്യത്തിലാ. എങ്കിലും അതിനൊരു പരിചയമൊക്കെ ഉണ്ടല്ലോ. അവന്റെ ഒരു ബ്രിഗേഡിയർ ഇപ്പൊ തന്നെ ലച്ചുമോൾ ഉണരുന്നതിന് മുമ്പ് സ്ഥലം വിടുക. അവിടെ എത്തിക്കഴിഞ്ഞാലും മോളെ കുറിച്ച് ഓർക്കുമ്പോ ആകെ ഒരു വീർപ്പുമുട്ടല. മോൾ ഉണരുമ്പോ ഉടനെ തിരക്കുന്നത് അച്ഛനെയാ. അതിനെ കുറിച്ചൊന്നും പറയല്ലേ അമ്മേ. ഇപ്പൊ തന്നെ ഞാൻ ഇടയ്ക്ക് യാത്ര മുടക്കി വരുമെന്ന് എന്റെ പേടി. മോള് കരഞ്ഞാലും അത് വിളിച്ച് പറയണേ മോളു. സങ്കടം അടക്കി നിൽക്കുക, ഇനി മോള് ഉണരുമ്പോ പൊട്ടിക്കരയും. അത് വേണ്ടാട്ടോ, പഴയ പോലൊരു പോക്കല്ല ഇത്. വളരെ കുറച്ച് മാസങ്ങൾക്കുള്ളിൽ ഞാനിങ്ങ എത്തും. എങ്കിലും മോളോട് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി എന്റെ കാല് തൊട്ടുകൂടി നമസ്കരിക്കടാ. പോയിട്ട് വരാം മോള്. കുഞ്ഞിനെ അനാവശ്യമായിട്ട് വഴക്ക് പറയരുത്, ഞാൻ വിളിക്കാം. ഇവൻ എനിക്ക് എന്നും ഒരു അത്ഭുതം തന്നെയാ. എങ്ങനെയാ നിമിഷ നേരം കൊണ്ട് മുഖത്ത് ഭാവവ്യത്യാസം വരുത്താൻ പറ്റുന്നത്? പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ, മോളെ കരയിക്കരുത്. വരുമ്പോഴേക്കും ലോണൊക്കെ ശരിയാക്കി വെക്കണം. അടുത്ത ലീവിന് വീട് പണി മുക്കാലും തീരണം. അവൻ അവിടെ നിന്ന് മുങ്ങിക്കഴിഞ്ഞ ഇത്തവണ അവൻ ബാംഗ്ലൂർ ആയിരിക്കില്ല പോകുന്നത്. അവന് മറ്റേതെങ്കിലും ചിഹ്ന വീടുണ്ടാവും. നിങ്ങളെപ്പോലെ ഏതെങ്കിലും പാവപ്പെട്ട പെൺകുട്ടികൾ ബലിയാടായിട്ടുണ്ടാവും. അവന്റെ പടം പത്രത്തിൽ പരസ്യപ്പെടുത്തുന്ന ഒരു ദിവസമുണ്ട്, അന്ന് എല്ലാവരും ഇങ്ങ് എത്തും. അന്നറിയാം അവൻ എത്ര ഭാര്യമാരുണ്ടായിരുന്നു. വരുന്നുണ്ടവൻ. എന്നാലും ഇന്ന് യാത്ര പോകുന്നതിന് മുമ്പ് ഇന്നലെ ഒരു രാത്രി സൂര്യൻ ഇവിടെ കാണുമെന്ന് ഞാൻ കരുതി. അറിയാലോ ലച്ചുമോളുടെ കാര്യം, ഇപ്പൊ തന്നെ ഉറങ്ങിക്കിടക്കുന്ന സമയത്താ പോകുന്നത്. ഞാൻ പറഞ്ഞില്ലേ മോളെ, സൂര്യൻ ഒരുപാട് റിസ്ക് എടുക്കുന്നുണ്ടെന്ന്. അതുകൊണ്ടല്ലേ ഞാൻ കുറ്റപ്പെടുത്താത്തത്. പിന്നെ മോനുമായിട്ടൊരു ഫുൾ ഡേ ചെലവിടണമെന്നുണ്ടായിരുന്നു എനിക്ക്, അത് സാധിച്ചില്ല. മൂന്നാറിൽ എനിക്കൊരു റിസോർട്ട് ഉണ്ട്, ഒരു ദിവസം നമുക്ക് അവിടെ കൂടിയാലോ? അതെ, ഈ കൂടുക എന്നൊക്കെ പറഞ്ഞാ മദ്യസേവ വേണ്ട, എന്റെ സൂര്യട്ടൻ കഴിക്കത്തൊന്നുമില്ല. ഓ പിന്നെ അത് ചുമ്മാ, മിലിട്ടറിക്കാരനായ ആള് കഴിക്കത്തില്ലെന്നൊക്കെ പറഞ്ഞ അതെനിക്ക് വിശ്വസിക്കാൻ ഇത്തിരി പ്രയാസ. കൊടും മഞ്ഞി പോലും അത് ഉണ്ടായിട്ടില്ല അങ്കിൾ. ബ്രിഗേഡിയർ ഫോഴ്സ് ചെയ്തിട്ട് പോലും ആ ഒരു സംഭവത്തില് ഞാൻ വിട്ടുകൊടുത്തിട്ടില്ല. കേട്ടല്ലോ, അതുകൊണ്ട് എന്റെ സൂര്യട്ടനെ ചീത്തയാക്കണ്ട.
കയറ്റുന്ന സമയമായി. പോട്ടെ മോളെ. സൂര്യൻ ഇവിടേക്ക് യാത്ര പറയാനായിട്ട് വരണ്ടായിരുന്നു. പോയി കഴിഞ്ഞാൽ ദേ ഇവിളി ഇനി കരച്ചിലോട് കരച്ചിലായിരിക്കും. എന്ന് വെച്ച് പോവാതിരിക്കാൻ പറ്റില്ലല്ലോ അങ്കിൾ. പോയിട്ട് വേഗം വരാം. ഒന്നോർത്ത് മനസ്സ് വിഷമിക്കരുത്. ഫ്ലൈറ്റ് ഇറങ്ങിയാൽ ഉടനെ വിളിക്കത്തില്ലേ? വിളിക്കാതിരുന്നിട്ടുണ്ടോ ഇതുവരെ? പോയിട്ട് വരട്ടെ. ഓക്കെ മോനെ, മോൻ വരുമ്പോഴേക്കും പറഞ്ഞ പണം റെഡി ആയിരിക്കും. ആയിക്കോട്ടെ. എന്ന് വെച്ച് അങ്കിൾ റിസ്ക് എടുക്കരുത്, കിട്ടുമ്പോ മതി. ആ ഓക്കെ. പെരുത്ത് സന്തോഷത്തിലാണല്ലോ, മോഹൊക്കെ ചോന്ന് തുടുത്തുക്കണ്. ഷാജഹാന്റെ ഫോൺ വന്നപ്പോ മുതല് ഓള് തറയില്ലെന്നല്ല. ഇനി ഓനെ വിടാതെ പിടിച്ചോ, വിട്ടു പോയാ പിന്നെ രണ്ടു കൊല്ല. ഉമ്മാക്ക് സുഖമില്ലാത്തോണ്ടാ ഇക്ക വരാതിരുന്നെ. എന്നിട്ട് നമ്മള് കനെ കുറ്റപ്പെടുത്തിയല്ലോ ബാപ്പ. അയിനും ബാപ്പാനെ കുറ്റം പറയണ്ട, വിമാനം ഇറങ്ങിയപ്പോ ഓനിങ്ങോട്ടൊന്ന് വിളിക്കായിരുന്നല്ലോ. എങ്ങനെ വിളിക്കും ആയിസ? പുയ്യാപ്പള നാട് കണ്ടു എന്നറിഞ്ഞാല് ഇവിടെ ഒരാള് ഇൻകിക്കാനെ കാണോ ഇൻകിക്കാനെ കാണോന്ന് പറഞ്ഞ് ബേളം കൂട്ടൂലേ. അവനെ നിങ്ങള് ഹജ്ജിന് പോയപ്പോ തിരിച്ചു വരുന്നവരെ അനക്കെന്തൊരു മനപ്രയസായിരുന്നു. അപ്പൊ പിന്നെ നിക്കാഹ് കഴിഞ്ഞു പോയാള് വന്നെന്നറിയുമ്പോ മോളെ കൽബ് ഇളകാതിരിക്കോ. പുയ്യാപ്പളേനെ സൽക്കരിക്കാൻ ഉമ്മ രാവിലെ മുതൽ അടുക്കളയിൽ തന്നെ. അതറിയില്ലേ, ഒന്ന് സഹായിക്കണോന്ന് വെച്ചാ തൊടിയിക്കത്തില്ല, ഉമ്മക്ക് തന്നെ ചെയ്യണല്ലോ. ഇത് ആ പരിസരത്തേക്കൊന്നും പോണ്ട, അന്റെ കയ്യ് തൊട്ടു എന്നറിഞ്ഞാ പിന്നെ മനപൂർവ്വം മല്ലി മോളും ഒക്കെ കൂടുതലിടും. എനക്കറിയാലോ ഉമ്മ ഉണ്ടാക്കി തരുന്നത് കഴിച്ചിട്ട് അത് കൊള്ളാന്ന് പറയുന്നത് ഉമ്മാന്റെ തൃപ്തി. ഉമ്മ എന്തൊക്കെ ഉണ്ടാക്കി നോക്കട്ടെ. കൊറേ നാള് കൂടിയിട്ട് മോളെ മുഖത്തൊരു വെളിച്ചം വന്നത് ഇപ്പോഴാ. അതുണ്ടാവും ആയിസ. എന്ന് വെച്ചാല് ഓള് കെട്ടിയോനെയും കൽബിലിട്ട് നടക്കാൻ തുടങ്ങിയിട്ട് ഒന്നൊന്നര കൊല്ലായില്ലേ. അപ്പങ്ങളം പാടും ഒറ്റയ്ക്കു ചുട്ടമ്മായി, അമ്മായി വെച്ചത് മരുമോനിക്ക. പെരുത്ത് സന്തോഷായല്ല, മൈലാഞ്ചി ഒക്കെ ഇട്ട് കഴിഞ്ഞ കഴിഞ്ഞു. ദേ നേരം പുലരുന്നതിന് മുമ്പേ ഉമ്മ അടുക്കളയിൽ കയറിയതാ. എല്ലാം ഉണ്ട്, കോഴി ബിരിയാണി, മീൻ കറി വെച്ചത്, പൊരിച്ചത്, മട്ട ഒലത്തിയത്, ഇതെല്ലാം കൂടി ഒരാൾ തന്നെ തിന്നു തീർക്കണല്ലോ ഉമ്മ. പിന്നെ ബാക്കിയുള്ളവരുടെ വയറെവിടെ പോവും? അവരാരും ഒന്നും കഴിക്കൂലേ. എന്നാലും ഓനാ കൂടുതല്. ഇന്നും ഉമ്മ കാര്യമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കുന്ന വിചാരിച്ച് നമ്മള് വയറ് കാലിയാക്കിട്ട് വന്നിരിക്കയാണ്. ഓ, എന്റെ കെട്ടിയോള അനക്കൊന്നും കണ്ടിച്ച് കറി വെച്ച് തരത്തില്ലേ? ആരോഗ്യം ഉണ്ടല്ലോ തന്റെ ഇടവും. നാവാണെങ്കിലോ നായ്ക്കളെക്കാളും കഷ്ടം. പിന്നെ അവക്ക് മേലണിഞ്ഞ് എന്തെങ്കിലും ചെയ്താലെന്താ? എന്നാലും ഉമ്മ ഉണ്ടാക്കണ പോലെ ആവുമോ? ഓർമ്മയായ നാളു മുതല് രുചിച്ചു പോയ ഭക്ഷണമല്ലേ ഇത്. അതിന്റെ രുചി ഓളുണ്ടാക്കുന്നതിന് കാണുമോ? ചോരാത്ത കേക്കണ്ട. കേട്ടാ പിന്നെ ഓനെ വീട്ടിൽ കേറ്റത്തില്ല. അതൊക്കെ എന്റെ മോളുടെ കെട്ടിയോൻ. വിമാനം ഇറങ്ങിയ ഉടനെ ഉമ്മ കസുഖാണെന്നറിഞ്ഞ് അങ്ങോട്ട് പോയി. കെട്ടിയോളെ ജീവനാണേലും ഉമ്മാനെ ഉപ്പാനെയും വിട്ട് കളിക്കത്തില്ല. ഉശിരുള്ള ആൺകുട്ടികളും. ഓളുടെ ഷാജഹാൻ ശരിക്ക് ഷാജഹാൻ ചക്രവർത്തി തന്നെ. ഇതുപോലെ മനുഷ്യപ്പെട്ടുള്ള ആണുങ്ങളെ നമ്മൾ ഈ ദുനിയാവിൽ എങ്ങും കണ്ടിട്ടില്ല. സ്നേഹിക്കുമ്പോ ഇതുപോലുള്ള ആൺകുട്ടികളെ വേണം മോളെ സ്നേഹിക്കാൻ. അല്ലാണ്ട് ഇവനെ പോലെ കെട്ടിയോളം കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുന്നവന്മാരെ ഒരിക്കലും നമ്പരുത്. ഞമ്മളൊന്ന് ടേസ്റ്റ് നോക്കട്ടെ. പുയ്യാപ്പട തൊട്ടിട്ട് ബാക്കിയുള്ളത് തൊട്ടാ മതി.
കണ്ടോടാ ആ മുഖത്തെ ചിരി കണ്ട. എന്നുവെച്ചാ ഒന്നര കൊല്ലത്തിന് മേലുള്ള കാത്തിരിപ്പാ. പടച്ചോനെ രണ്ടാളും പിരിയാണ്ടിരിക്കട്ടെ. പോടാ പോടാ. എന്റെ അള്ളു ഇമ്മൂമ്മയുടെ ഒരു കാര്യം. അപ്പങ്ങളം പാടും ഒറ്റയ്ക്കു ചുട്ടമ്മായി, അമ്മായി വെച്ചത് മരുമോനിക്കായി. അച്ഛൻ വരും മോളെ, മോളിങ്ങനെ കരയാതെ. ഇല്ല അച്ഛൻ വരത്തില്ല, ഞാൻ ഉറങ്ങിക്കിടന്നപ്പോ പോയതാ. ദേ നോക്ക് എന്റെ മോളല്ലേ കരയാതെ. കരച്ചിൽ നിർത്തിയില്ലേ കൊച്ചിതുവരെ? വഴക്കു പറയല്ലേ മോളെ. പിന്നെ എങ്ങനെ പറയാതിരിക്കും അമ്മേ? മോളുടെ അച്ഛൻ എങ്ങോട്ടെങ്കിലും ഓടിപ്പോയതാണോ? തിരിച്ചു വരില്ലേ? 4 വർഷത്തോളം കാണാതിരുന്നതാ. കണ്ടു കഴിഞ്ഞപ്പോ അച്ഛൻ ഒരു നിമിഷം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കാൻ പറ്റില്ല. വല്ലാത്തൊരു സ്വഭാവം തന്നെ. മോള് വിളിച്ചോ ശരത്തിനെ? വിളിച്ചു, കിട്ടണ്ടേ? ഫ്ലൈറ്റ് ഇറങ്ങി കാണില്ല. അവൻ ഫ്ലൈറ്റിലാണോ ട്രെയിനിലാണോ ബോട്ടിലാണോ പോയതെന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ. ഇനി മടങ്ങി വരുമോന്ന്. കരയില്ലേ മോളെ? മോളെന്താ ആലോചിക്കുന്നേ? അല്ല, ബ്രിഗേഡിയറുടെ ഫോണിലേക്ക് ഒന്ന് വിളിച്ചാലോ എന്ന് ആലോചിച്ചതാ. അയാളുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനാണല്ലോ ശരത്തേട്ടൻ. പിന്നെ മൂക്കത്താ കലിയെന്ന് ശരത്തേട്ടൻ പറഞ്ഞറിയും. അതുകൊണ്ട് വിളിക്കാനും പേടിയാ. ഇങ്ങനെ കരഞ്ഞ മോക്ക് എന്തെങ്കിലും അസുഖം വരും. മോളെ, അച്ഛനെ പെട്ടെന്ന് കൊണ്ടുവരാൻ പറ്റില്ല. അതുകൊണ്ട് ഇങ്ങനെ കരഞ്ഞിട്ടും വിശേഷമൊന്നുമില്ല. അച്ഛൻ കുറച്ചു ദിവസം കഴിഞ്ഞേ വരൂ. ചുമ്മാതിരിക്കെ, നീ കുഞ്ഞിനേക്കാളും കഷ്ടമായല്ലോ. പിന്നെ ഉള്ളത് പറയണ്ടേ അമ്മേ. കുറെ കാലം അച്ഛൻ വരും വരും എന്ന് കള്ളം പറഞ്ഞോണ്ടിരുന്നു. അവസാനം അത് ഫലിച്ചു. അത് ഭാഗ്യമാണോ നിർഭാഗ്യമാണോ എന്ന് കുറച്ചു നാളൂടെ കഴിഞ്ഞ് അറിയാൻ പറ്റും. ഇപ്പോ അച്ഛൻ വന്നും പോയി നിൽക്കുന്നുണ്ട്. നാളെ അതും ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. മോളെന്താ ഇങ്ങനെയൊക്കെ? എല്ലാവർക്കും ഉള്ള പോലെ ആത്മവിശ്വാസം എനിക്കില്ലമ്മേ. ഭയന്ന് ജീവിക്കുന്നവളാ ഞാൻ. മോളുടെ കരച്ചിൽ കാണുമ്പോ അത് ഇരട്ടിക്ക. അവനേതോ ഇടത്താവളം തേടി പോയതാ. മറ്റേതെങ്കിലും ഒരു നിഷ്കളങ്കയായ പെൺകുട്ടിയെ കരയിക്ക്. ലച്ചുമോള് തളർന്നു കഴിഞ്ഞു. അവന്റെ പേര് പറഞ്ഞല്ലേ കരയുന്നതും ആഹാരം കഴിക്കാത്തതും ഒക്കെ. അത് കാണുമ്പോ എനിക്ക് ചിലപ്പോ ദേഷ്യം വരും. അതുകൊണ്ടാ ഞാനിങ്ങി പോകുന്നത്. ഇനി അമ്മ സമാധാനിപ്പിക്കട്ടെ, എന്നിട്ട് നിർബന്ധിച്ച് മോളെ എന്തേലും കഴിപ്പിക്കട്ടെ. ഇതുവരെ ഒരു തുള്ളി വെള്ളം പോലും കുടിച്ചിട്ടില്ല. മോളെ അവൻ സ്നേഹിക്കുന്നതിനെ കുറിച്ച് ടീച്ചർ സംശയിച്ചു തുടങ്ങിയതൊക്കെ ഇപ്പൊ ശരിയായി വരികയാണല്ലേ? ഒരു ദിവസം അങ്ങോട്ട് മാറി നിന്നില്ല. അതിനു മുൻപ് ഇതായി അവസ്ഥ. എനിക്ക് മോളുടെ സംസാരവും മട്ടും ഭാവവും ഒക്കെ കണ്ടിട്ട് ഭയമാവുന്നു ടീച്ചറെ. കാര്യങ്ങളൊക്കെ കൈവിട്ടു പോകുന്ന പോലൊരു തോന്നല്. എവിടെയോ ബന്ധം കൂടാൻ പോയവനെ പെട്ടെന്ന് തിരിച്ചു വിളിക്കേണ്ട ഗതികേടില്ല ഞാനിപ്പോ. ധൈര്യം കൈവിടരുത്, നമ്മള് സമചിത്തതയോടെ മുന്നോട്ട് പോണം. അവന്റെ ചതി അറിഞ്ഞപ്പോ അനുഭവിച്ച സങ്കടത്തിനപ്പുറം ഇനി ഒന്നുമില്ലല്ലോ ടീച്ചറെ. പ്രതീക്ഷയോടെ കൊണ്ടു നടന്ന കുഞ്ഞിനെ നഷ്ടപ്പെട്ടപ്പോ ഞാൻ അനുഭവിച്ച മരണവേദനയുടെ 4 ഇരട്ടി ഇപ്പൊ നമുക്കില്ലല്ലോ. ടീച്ചറ് വീട് വിട്ടുനിന്ന കൂട്ടത്തിലാ. എന്നാ എനിക്ക് ചുറ്റിനും അച്ഛനുണ്ട്, അമ്മയുണ്ട്, സഹോദരങ്ങളുണ്ട്. അവരോരോരുത്തരും സത്യം തിരിച്ചറിയുമ്പോ അനുഭവിക്കാൻ പോകുന്ന പ്രയാസം ഇപ്പോഴേ മുന്നിൽ കാണും. ഇതിനെല്ലാം അവൻ ഒന്നിച്ചനുഭവിക്കേണ്ടി വരും. നമുക്കും നമ്മുടെ ബന്ധുക്കൾക്കും ഉണ്ടാകുന്ന സങ്കടം അങ്ങനെ തീരുമെന്ന് കരുത. കരഞ്ഞ് കാലം കഴിക്കാനുള്ളതല്ല നമ്മുടെ ജീവിതം. ഒരു ദുഷ്ടൻ ചെയ്ത ചതിയെക്കുറിച്ച് ഓർത്ത് ജന്മം പാഴാക്കുന്നതിലും അർത്ഥമില്ല. നമുക്ക് അവൻ ജയിലിലാകുന്നതോടെ അവന്റെ മുഖം പൂർണ്ണമായിട്ടും മറക്കണം. എന്നിട്ട് പെട്ടെന്ന് ടെൻഷൻ അനുഭവിച്ച് വാർദ്ധക്യം ക്ഷണിച്ചു വരുത്താതെ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കണം. ഇനി നമുക്ക് അതിന് സാധിക്കോ ടീച്ചറെ? എന്റെ കാര്യം വിടും.
ടീച്ചർ മനസ്സ് വെച്ചാൽ സാധിക്കും. അതിന് പറ്റിയൊരാള് ടീച്ചറിന്റെ മുൻപിലുണ്ട്. ടീച്ചറിന്റെ വരവും കാത്തിരിക്കുന്ന ഒരാള്. ജോസാറിനെ വിട്ടുകളയരുത്. ജീവിത അവസാനം വരെ ജോസാർ തുണയായിരിക്കും. ടീച്ചറിന് മാത്രമല്ല, ലച്ചുമോൾക്കും. ശരി. ഞാനും ലീന ടീച്ചറും ഇപ്പൊ സാറിനെ കുറിച്ച് സംസാരിച്ച് പിരിഞ്ഞതേ ഉള്ളൂ. ഞാനും ഓർത്തു രോഹിണിയെ പറ്റി. പിന്നെ അമ്മച്ചിയും ദിവസത്തിൽ ഒരു നേരെങ്കിലും രോഹിണിയെ കുറിച്ച് പറയാതിരിക്കില്ല. കാണണമെന്ന് തോന്നും ഇടയ്ക്കൊക്കെ. പിന്നെ ശ്രമിക്കാത്തത്. രോഹിണിയുടെ വീട്ടിലുള്ളവൻ എന്തും ചെയ്യാൻ മടിക്കാത്തവനാണെന്ന് മനസ്സിലാക്കാതെ അവനെ കൊടപിടിക്കുകയല്ലേ അവിടെയുള്ള എല്ലാവരും. അപ്പൊ അവരുടെ സന്തോഷത്തിന് വേണ്ടി തൽക്കാലം നമ്മൾ കാണാതിരിക്കുന്ന നല്ലത്. പിന്നെ എവിടെ വരെയായി കാര്യങ്ങളൊക്കെ? അവനെ വെച്ചിങ്ങനെ വളർത്താനാണോ തീരുമാനം? അവന് മോഹിച്ച് നടക്കുകയല്ലേ. കോടികൾ നാളെ കയ്യിൽ വരും എന്നുള്ള ചിന്തയോടെ അത് അങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ. പിന്നെ ഇപ്പൊ അവനെ തൊലിയിരിച്ച് നിർത്തുന്നതും ബുദ്ധിയല്ല. അത്രത്തോളം അവനെ സ്നേഹിക്കുന്നു എന്റെ ലച്ചുമോള്. ആ അടുപ്പം ദോഷം ചെയ്യില്ലേ? അത് എങ്ങനെ അവസാനിക്കുമെന്ന് എനിക്കറിയില്ല. അതുപോലെ തന്നെയാ അച്ഛന്റെ കാര്യവും. ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടർ പോലും പറഞ്ഞു അച്ഛൻ പെട്ടെന്ന് ആരോഗ്യം വീണ്ടെടുത്തത് ശരത്ത് വന്നതുകൊണ്ടാണെന്ന്. അതുകൊണ്ട് പെട്ടെന്ന് ഈ കഥകളൊക്കെ അറിഞ്ഞ് അച്ഛൻ വീണ്ടും വീണ് പോകും. വല്ലാത്തൊരു സിറ്റുവേഷനാ താനും അലീന ടീച്ചറും കൂടി വരുത്തി വെക്കുന്നത്. നിങ്ങൾ അവനെ സംശയിക്കുന്നു എന്ന് അവൻ മണത്തറിഞ്ഞ നരനെ പോലെ അല്ല അവൻ. നിങ്ങൾ അവനെ സംശയിക്കുന്നു എന്ന് അവൻ മണത്തറിഞ്ഞ നരനെ പോലെ അല്ല അവൻ. പിന്നീട് അവന്റെ തലക്കുള്ളിൽ രൂപം കൊള്ളുന്ന എന്താണെന്ന് പറയാൻ പറ്റില്ല. എനിക്കറിയാം. ഏതായാലും നയനെ നന്ദൻ വീട്ടിൽ കൊണ്ട് വിട്ടുകഴിഞ്ഞു. ഇനി വൈകാതെ അവൻ കുടുംബത്തേക്ക് തിരിച്ചെത്തും. അതൊക്കെ ഒന്ന് കഴിയട്ടെ. പിന്നെ മോജിതയും സി ഐ സാറും ഒക്കെ ഉണ്ടല്ലോ, അവരെ കൊണ്ട് അവന്റെ ഈ കളിയൊക്കെ അങ്ങ് അവസാനിപ്പിക്കണം. പിന്നെ ഞങ്ങളൊന്നും പറയേണ്ട കാര്യമില്ല സർ. കിട്ടേണ്ട പണം കിട്ടാതാവുമ്പോ അവൻ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കോളും. അതിപ്പോഴേ മനസ്സിലാക്കിയില്ല എന്ന് പറയാൻ പറ്റുമോ? ഇതുവരെ ഇല്ല. അവന്റെ ഭാര്യയാണ് ലീനയെന്ന് ഞാൻ മനസ്സിലാക്കിയതായി പോലും അവൻ അറിയില്ല. പെണ്ണിനും ചിലതൊക്കെ കഴിയുമെന്ന് അവനെ പോലെയുള്ളവർ അറിയട്ടെ സർ. ഇന്നല്ലെങ്കിൽ നാളെ ശരത് രോഹിണിയുടെ ജീവിതത്തിൽ നിന്ന് മാറി പിന്നെന്താ തീരുമാനം? എനിക്കിഷ്ടമാണ് ആ അമ്മച്ചിയുടെ മരുമകളായി വരാൻ. എന്നാ സ്വന്തം അച്ഛനെ കണ്ട ലച്ചുമോള് ഇനി സാറിനെ സ്നേഹിക്കില്ല. അവൻ എത്ര ദുഷ്ടനാണെങ്കിലും ശരി, അവന്റെ മുഖം എന്റെ മോളുടെ മനസ്സിൽ പതിഞ്ഞു കഴിഞ്ഞു. ഇനിയും വരാണ്ടിരുന്ന എങ്ങനാ? ആ കുട്ടീന്റെ ഉയിരൊക്കെ അങ്ങ് പോയി. ഇനിയും താമസിച്ചാ അതുവല്ല കടുങ്കയും ചെയ്തു കളയും. വന്നില്ല ഇതുവരെ? ഓ വന്നെങ്കി ഇവിടെ കാണൂലേടാ. ഓ ഇവിടെ റോഡല്ലേ, അതുകൊണ്ട് പറഞ്ഞ സമയത്ത് എത്താൻ പറ്റൂല.
നീ പോവടി, നീ പോവും, ഏത് ജോലിക്കും പോവും, സാഹചര്യം അതുപോലെ ആയാൽ. പറഞ്ഞാലും വിശ്വസിക്കില്ല, അത്തരം അനുഭവങ്ങളാണല്ലോ നീ ആ കുട്ടിക്ക് കൊടുത്തത്. ഇങ്ങനെയാണെങ്കിൽ ഞാൻ എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോവും. അയ്യോ, അങ്ങനെ പോണേന്ന് എന്റെ പ്രാർത്ഥന. അങ്ങനൊന്നും ഇല്ലക്കാളെ, രണ്ടും ഒന്നല്ലേ, അപ്പൊ പിന്നെ എന്തിനാ ഒരു വേർതിരിവ്.